ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. സ്വകാര്യത ലംഘനത്തിന് റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി വിമൻ ഇൻ സിനിമ കളക്ടീവ്. സ്വകാര്യത മാനിക്കണമെന്ന കോടതി നിർദ്ദേശം അവഗണിച്ച് മാധ്യമ വിചാരണ നടക്കുന്നു എന്നാണ് പരാതി. അതേസമയം സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ 2-ാം ഘട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയതിന് പിന്നാലെ റിപ്പോർട്ടർ ചാനൽ നിരുത്തരവാദപരമായ മാധ്യമ വിചാരണ നടത്തുന്നുവെന്നാണ് WCCയുടെ പരാതി. അതിജീവിതയുടെ സ്വകാര്യത മാനിച്ച് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച മൊഴികൾ റിപ്പോർട്ട് കൈവശമുള്ള ചിലർ പുറത്തുവിടുന്നത് സംശയാസ്പദമാണ്. സ്വകാര്യതയ്ക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണെന്നും മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും WCCയുടെ തുറന്ന കത്തിൽ പറയുന്നു. അതേസമയം സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ 2-ാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസിന്റെ പ്രത്യേക സംഘം. ബലാത്സംഗ കേസിൽ മുകേഷിനെയും ഇടവേള ബാബുവിനെയും അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ പശ്ചിമബംഗാൾ നടിയുടെ മൊഴി ശനിയാഴ്ച രേഖപ്പെടുത്തുമെന്നാണ് സൂചന. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സജി മാങ്കോട് പറയുകയാണ്, ആക്സിഡന്റ് ഉണ്ടായി, പക്ഷെ വാഹനം നിർത്താൻ പറഞ്ഞിട്ടും ആ പാവത്തിന്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ അവൻ കൊടും ക്രിമിനലാണ്, തക്കതായ ശിക്ഷ ലഭിക്കണം എന്ന് പറയുകയാണ്. 100% ശരിയാണ്, അപകടമുണ്ടായി, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യം, നമ്മുടെ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യം തന്നെയാണ്. എങ്കിലും അപകടമുണ്ടായി, ഈ കുഞ്ഞുമോൾ വാഹനത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നാട്ടുകാർ പറഞ്ഞതാണ്. എന്നിട്ടും അതിൻ്റെ മുകളിൽ കൂടി കയറ്റി ഇറക്കി കൊണ്ടുപോയെങ്കിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്, ശിക്ഷ ഉണ്ടാവണം. അക്കാര്യം തക്കം വേണ്ട.